السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. سلام. الحمد لله. رجعوا دي. أستاذ إيه تاني ترى مكامل. تاني لا تاني ترى بكنا ده إيه تبقى كارن ده بطيلة كي كوند تاني ترى كوركم. أنغنا كوركام بطيو بطيو. أدينا كورتشي مامي غلا هندي بارا. തേനി വിൽക്കാറുണ്ട്. ഇപ്പോൾ തേനീച്ചയും വിൽക്കുന്നത് കാണുന്നു. പ്രത്യേകമായി കൊണ്ട് ഒരു പെട്ടി ഉണ്ടാക്കിയിട്ട് അതിൽ ഈച്ചകളുണ്ടാകും, തേനീച്ചകളുണ്ടാകും. അപ്പോൾ ആ ഈച്ചയും ചില ആളുകൾ വിൽക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തേനീച്ച വിൽക്കൽ അനുവദിക്കുമോ, അങ്ങനെ ഒരു കച്ചവടം നടത്തുമ്പം ആ വിൽപ്പന സ്വഹീഹാകുമോ എന്നുള്ളത് മഹാനായ ഇമാം മൂസദ്ദമീരി റഹിമഹുല്ല ജീവികളെ പറ്റി പറയാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ കിതാബാണ് ഹയാത്തുൽ ഹൈവാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബ്. അതിനകത്ത് ഈ വിൽപ്പന സഹീഹാകും, ഇങ്ങനെ വിൽക്കാം, കൂട്ടിലുള്ള തേനീച്ചയാണെങ്കിൽ വിൽക്കൽ അനുവദിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ നാലാം വാള്യം, ഇതിൻ്റെ 49-ാമത്തെ പേജിൽ തേനീച്ചയുമായി ബന്ധിച്ചുകൊണ്ടും തേനുമായി കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. വ അമ്മാ ബൈ ഉന്നഹ്ലി, അതാ തേനീച്ച വിൽക്ക എന്ന് പറയുമ്പം, വഹുവ ഫിൽ കുവാറത്തി, അത് കൂട്ടിൽ തേനീച്ച കൂട്ടിലുള്ളതായിരിക്കണം, അല്ലാതെ ഇങ്ങനെ പാറിപ്പറക്കുന്ന തേനീച്ച വിൽക്കുക എന്നതല്ല. അതായത് കൂട്ടിൽ പ്രത്യേകമാക്കിയിട്ട് കൂട്ടിലുള്ള ആ ഒരു തേനീച്ച വിൽക്കൽ ഫ സഹീഹുൻ, അത് അനുവദിക്കും, അത് സഹീഹായിട്ട് വരും എന്ന് തന്നെ വ്യക്തമായിക്കൊണ്ട് മൂസദ്ദമീർ റഹിമഹുല്ല ഹയാത്തുൽ ഹൈവാനുൽ കുബ്രയിൽ പറയുമ്പോൾ, ഇത് നാല് മദ്ഹബും എടുത്തു നോക്കുമ്പം ഹനഫി മദ്ഹബിൽ പറ്റില്ല, ബാക്കിയുള്ള മൂന്ന് മദ്ഹബിലെ പറ്റുള്ളൂ എന്ന് ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മീസാനുൽ കുബ്ര എന്ന് പറയുന്ന ഷഹറാനി ഇമാമിൻ്റെ മീസാനുൽ കുബ്രയുടെ രണ്ടാം വാള്യം ഇതിൽ പറയുന്നുണ്ട്. 682-ാമത്തെ പേജിൽ ഇതിൻ്റെ ഹെഡിങ് തന്നെ ഹുക്കുമ ബൈ ഇൻ നഹ്ലി ഉണ്ടോ, തേനീച്ച വിൽക്കുന്നതിൻ്റെ ഹുക്കുമ, അതിൽ പറയുന്ന അധ്യായം കൗലുല്ല ഇമ്മത്തി സലാസത്തി, മൂന്ന് മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ, അതായത് മാലിക്കി മദ്ഹബ്, ഷാഫിഈ മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഇങ്ങനെ മൂന്ന് മദ്ഹബ്. ഈ മൂന്ന് മദ്ഹബിൻ്റെ ഇമാമിങ്ങളെടുക്കലും ഇന്നഹു യസിഹു ബൈ ഉന്നഹലി ഫീ കുവാറത്തിഹി, ഉണ്ടോ കൂട്ടിലുള്ള തേനീച്ചയാണ് എന്നുണ്ടെങ്കിൽ അതിന് വിക്കൽ സഹീഹ് ആകും. എന്നാൽ മാ കൗലി അബി ഹനീഫ, ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു അനഫി മദ്ഹബ് ആകുമ്പം ഇന്നഹു ലാ യജൂസു ബൈ ഉന്നഹ്ലി, തേനീച്ച വിൽക്കൽ ജായിസാകൂല, പറ്റൂല. അപ്പോൾ ആകത്തുക പറയുകയാണെന്നുണ്ടെങ്കിൽ തേനീച്ച വിൽക്കൽ അത് കൂട്ടിലുള്ളതായിരിക്കണം, അത് കൂട്ടിലുള്ള തേനീച്ചയാണ് എന്നുണ്ടെങ്കിൽ അതിനെ വിൽക്കുക എന്ന വിഷയത്തിൽ ഷാഫിഈ മത പ്രകാരവും മാലിക്കി മത പ്രകാരവും ഹംബലി മത പ്രകാരവും വിൽപ്പന സഹീഹാകും, പറ്റും. അനഫി മദ്ഹബിൽ പറ്റില്ല, അങ്ങനെയാണ് കേട്ടോ.